ഇവര് ഇങ്ങനെ പോയാ പറ്റില്ലല്ലേ ചേച്ചി. അയ്യോ, രണ്ടാളും തമ്മിൽ വലിയ സ്നേഹമാ, പക്ഷെ കല്യാണം കഴിക്കത്തില്ല. ഒരു ദിവസം ടീച്ചറിനെ വീട്ടിലോട്ട് വിളിക്കണം, എന്നിട്ട് രണ്ടിനെ ഒരു മുറിയിലിട്ട് കൂട്ടണം. കല്യാണം കഴിക്കുമെന്ന് സംഭവിച്ചാലേ തുറന്നു വിടാം, ഇനി അടക്കേ നടക്കൂ. കാറിനകത്ത് ബോംബ് വെച്ചാണെന്ന് തോന്നുന്നു, മൊത്തം കത്തിപ്പോയി. സ്വീകരണ യോഗമൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന നീരജ മാഡം സഞ്ചരിച്ചിരുന്ന കാറാണ് സ്ഫോടനത്തിൽ പെട്ടത്. സംഭവ സ്ഥലത്ത് നിന്ന് ഞാനിങ്ങോട്ട് പായുകയായിരുന്നു. ഇതെങ്ങനെ അവതരിപ്പിക്കുന്ന സംശയത്തിലാ വന്നത്. ഏതായാലും അമ്പാടിയെ തന്നെ ആദ്യം കണ്ടത് നന്നായി. നീരജാന്റിയുടെ കാർ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ, ടീച്ചർ പറയുന്നുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ട് എടുക്കുന്നില്ല. കുട്ടികളെങ്ങനെ സഹിക്കും സാറേ? ആർക്കും സഹിക്കാൻ പറ്റില്ല. ഈ വീടിന്റെ നെടുന്തൂണ നീരജാന്റി. സുലേഖ മാഡവും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. മാഡത്തിന്റെ സ്വീകരണം നടക്കുന്ന സമയത്തായിരിക്കും വണ്ടി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ആരോടെങ്കിലും ഇത് പറഞ്ഞേ പറ്റൂ. ടീച്ചറിന്റെ പപ്പയോട് പറയാം. അതെ, മറ്റാരെയും ഇതിപ്പോ അറിയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് അറിയുന്ന ടീച്ചറിന്. എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും നീരജ മാഡത്തിന്റെ മരണം ഒരിക്കലും ടീച്ചർക്ക് താങ്ങാനാവില്ല. ടീച്ചറിന്റെ പപ്പയെ കാണട്ടെ. എത്ര സന്തോഷത്തോടെ എല്ലാവരും കഴിഞ്ഞതാ സാറേ കുറച്ചു മുമ്പ് വരെ, അതൊക്കെ പോയല്ലോ. ഞങ്ങൾ പോലീസുകാർക്ക് പാളിച്ച പറ്റി. ചെറിയൊരു നിമിഷത്തിൽ അത് സംഭവിച്ചു.
ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. അമ്പാടിയുടെ അച്ഛനോട് എനിക്കൊരു ആരാധനയുണ്ടായിരുന്നു. അർജുനേട്ടൻ അമ്പാടിയേക്കാളും ധീരനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കൊരിക്കെ ദ്രൗപതി ചേച്ചിയായിട്ട് അവരുടെ കുടുംബത്തിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. യുദ്ധത്തെപ്പറ്റിയൊക്കെ വളരെ ആവേശത്തോടെയാണ് സംസാരിക്കുന്നത്. യുദ്ധഭൂമിയിലൊക്കെ പോകുന്നത് ആളിന് വലിയ ത്രില്ലായിരുന്നു. ദോഷം പറയരുതല്ലോ, ദ്രൗപതി ചേച്ചിയും അതിനൊന്നും ഭയന്നിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അർജുനേട്ടന് പറ്റിയൊരു ഭാര്യ. അതുതന്നെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അമ്പാടിയുടെ അതേ തൻ്റെയോടുള്ള ആളാ അലീനയും. കാണേണ്ട സമയത്ത് അവർ കണ്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചുറ്റിനും ഭീഷണിയാണല്ലോ സാറേ. അലീന മോളെ പരിചയപ്പെട്ടതുകൊണ്ട് അമ്പാടിക്കും ശത്രുക്കളുടെ എണ്ണം കൂടി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണല്ലോ ഓരോ ദിവസം കടന്നു പോകുന്നത്. ശരിയാ, ബോംബെയിൽ നിന്ന് വന്നവൻ പോലീസിന്റെ പിടിയിലാവാതെ നമുക്കാർക്കും ആശ്വസിക്കാൻ കഴിയില്ല. വന്നല്ലോ ആള്. ഞങ്ങളേ അമ്പാടിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്കിളൊന്ന് വരുമോ? എന്താ അമ്പാടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യമാണോ? അവസാനം മനസ്സ് മാറിയോ? ഏ, അതൊന്നുമല്ല അങ്കിളെ. അങ്കിളൊന്ന് വാ. എന്തുപറ്റി? രണ്ടാളുടെയും മുഖത്ത് നല്ല സങ്കടമുണ്ടല്ലോ. അതുപോലൊരു വാർത്ത DVSP ഡൊമിനിക് സാർ വന്ന് പറഞ്ഞു. എന്തുപറ്റി അമ്പാടി? നീരജന്റെ സഞ്ചരിച്ചിരുന്ന കാറില് ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. കാറും അതിനകത്തുണ്ടായിരുന്ന ആളും കത്തിപ്പോയെന്നാ സാറ് പറഞ്ഞത്. എന്തൊക്കെ അമ്പാടി പറയുന്നത്? കുറച്ചു മുമ്പ് നമ്മളോടൊക്കെ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് പോയതാ നീരജ. അതാ സാറേ സഹിക്കാൻ പറ്റാത്ത. ഒന്നും അറിയിച്ചിട്ടില്ല, പക്ഷെ സാറിനോടെല്ലാം പറയണമെന്ന് തോന്നി. ഇനി അമ്മയെ അറിയിക്കണം. ആരെങ്കിലുമൊക്കെ സംഭവം അറിഞ്ഞില്ലെങ്കിൽ ബോഡി കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാരും പതറിപ്പോവും. എന്റെ മോളുടെ മുമ്പിൽ പോയി എനിക്ക് നിൽക്കാൻ പറ്റാതെയായല്ലോ അമ്പാടി. എനിക്കും ടീച്ചറിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുന്നതുവരെ അത് തുടരും സർ. ബോംബ് സ്ഫോടനത്തിൽ കത്തിക്കരിഞ്ഞെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്തെങ്കിലും കാണും. ഇങ്ങനെ ഒരു വിധി നീരജയ്ക്കുണ്ടാവുന്ന സ്വപ്നത്തെ പോലും കരുതിയില്ല. ഇത്തരം സന്ദർഭങ്ങളില ദൈവങ്ങളോട് പോലും ദേഷ്യം തോന്നുന്നത്. എന്റെ മോൾക്ക് അവളുടെ അമ്മയെ സ്നേഹിച്ച് മതിയായിട്ടുണ്ടാവില്ല. അപർണയ്ക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല.
എല്ലാത്തിനും കാരണം ഞാൻ കൂടിയാ. എന്റെ മോളോട് ഈ കഥകളൊന്നും പറയണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മോള് ഈ നാട്ടിലേക്ക് വരില്ലായിരുന്നു. സച്ചി, മൂർത്തി, വിനയനും ഒക്കെ നീരജയും നീരജയുടെ അമ്മയും ശത്രുക്കളായിട്ട് കാണില്ലായിരുന്നു. എല്ലാത്തിനും നിമിത്തമായത് ആ യാത്ര തന്നെയാണ്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല സർ. ഇനി അതിലേക്കൊന്നും പോണ്ട. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആന്റിയുടെ ബോഡി കൊണ്ടുവന്നതിന് ശേഷം എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടത്. ഇത്രയൊക്കെ ഉള്ളു സാറേ മനുഷ്യന്റെ കാര്യം. ഓണത്തിനും ഇപ്പൊ മുത്തശ്ശിയുടെ സപ്തതിക്കും ഒക്കെ അമ്മയും മോളും ഒരുമിച്ചുണ്ടായിരുന്നു. എന്നിട്ടും മോളുടെ അമ്മയ്ക്ക് മോള് സ്വന്തം മോളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് മാത്രമാണമ്മേ ഇപ്പൊ എന്റെ വിഷമം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഭാഗ്യവും ഒരുമിച്ചൊരാൾക്ക് കൊടുക്കില്ലല്ലോ. ഏതായാലും മോളെ അമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആ സ്ഥാനം എനിക്ക് തരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഒന്നു രണ്ട് തവണ പറഞ്ഞു നീരജ മോളുടെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അതിനിടയ്ക്ക് വിനീതിന്റെ അമ്മയ്ക്ക് ഒരേ സംശയം, മോൾക്ക് അമ്മയുണ്ടോ, അച്ഛനുമായിട്ട് ബന്ധം പിരിഞ്ഞതാണോ അതോ മരിച്ചതാണോ എന്നൊക്കെ. എന്റെ അടുത്ത് മരിച്ചതാണോ എന്നൊന്നും ചോദിച്ചില്ല, എങ്കിലും ബാക്കി സംശയമൊക്കെ ചോദിച്ചു. അത് പിന്നെ ഒരു മകളുടെ മുഖത്ത് നോക്കി അച്ഛനമ്മമാര് മരിച്ചതാണെന്ന് ചോദിക്കില്ലല്ലോ. പിന്നെ ഞാൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല, എല്ലാം പറഞ്ഞത് മോളുടെ അമ്മ തന്നെയാണ്. സ്വന്തം അമ്മ വേറൊരമ്മയെ പറ്റി സംസാരിക്കുന്നു. മോളുടെ അമ്മയെ പറ്റി പറയൂന്ന് വെച്ച് നടന്ന കഥകളൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല. എവിടെയോ മോളുടെ അമ്മ ജീവനോടെ ഉണ്ടെന്നും ആ അമ്മ പാവമാണെന്നും പറഞ്ഞു. അപ്പോ വീണ്ടും സുഭദ്രയ്ക്ക് സംശയം, അമ്മ പാവമാണെങ്കിൽ എന്താ മോളെ കൂടെ കൂട്ടാത്തതെന്ന്. അതിന് നീരജ എന്തൊക്കെയോ മറുപടി പറഞ്ഞു. കേട്ടപ്പോ സത്യം പറഞ്ഞാ എനിക്ക് ചിരിക്കണോ കരയണോ ഒന്നും അറിയില്ലായിരുന്നു. വിനീതും അപർണയും തമ്മില് അത്ര രസത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അതേപ്പറ്റി അമ്പാടി പറഞ്ഞു, അവര് തമ്മിൽ നന്നായി അടുക്കട്ടെ. എന്നിട്ട് അപർണ തന്നെ വിനീതിനോട് കഥകളൊക്കെ പറഞ്ഞോളും. അതുവരെ അവനും അവന്റെ അമ്മയും ഓരോരോ ചോദ്യങ്ങൾ ഇതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ വന്നല്ലോ. എന്താടാ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല അമ്മയൊന്ന് വന്നേ. വെളിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഒന്നുമില്ല ടീച്ചറെ. അമ്മേ, അമ്മയൊന്ന് വാ, എനിക്ക് അമ്മയോട് മാത്രമായിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താ? മോള് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങള്? നീ കല്യാണത്തിന് സമ്മതിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. എന്ത് പറഞ്ഞാലും കല്യാണം കല്യാണം. അമ്മയൊന്ന് വന്നേ. ഞാൻ ഇപ്പൊ വരാം മോളെ. എന്താ മോനെ? അത് ടീച്ചറിന്റെ അമ്മ സഞ്ചരിച്ചിരുന്ന കാറ് ആരോ ബോംബ് വെച്ച് തകർത്തു. Oh, my God.
സ്ഫോടനം നടന്നു എന്നേ അറിഞ്ഞുള്ളൂ, അകത്ത് ആളുണ്ടായിരുന്നു എന്നറിയില്ല. നീരജ സഞ്ചരിച്ചിരുന്ന കാറ് ആര് ബോംബ് വെച്ച് തകർത്തെന്ന്? ഈശ്വരാ, കരയാതമ്മേ, അതിനകത്ത് ഡ്രൈവർ മാത്രമായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. വേറെ ആരും ഇത് അറിഞ്ഞിട്ടില്ല. ടീച്ചറും അപർണയും അച്ഛനും ഒന്നും. അവരൊക്കെ എങ്ങനെ സഹിക്കും മോനെ ഇത്? കാറിനകത്ത് അമ്മ ഇല്ലെന്ന് കരുതാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചി, നിങ്ങളിങ്ങനെ കരയല്ലേ, പിന്നെ ഓരോ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളായിരിക്കും. എത്ര സന്തോഷത്തോടെ പോയത്! എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞല്ലോ. ഭീഷണിയൊക്കെ ഉള്ളപ്പോ ഇതുപോലുള്ള സ്ഥലത്തേക്കൊന്നും പോകണ്ടായിരുന്നു. സ്വീകരണ യോഗം സംഘടിപ്പിച്ചിടത്തല്ല സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്, യാത്രക്കിടയില. അത് എപ്പോഴായാലും സംഭവിക്കാമല്ലോ. എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല. സഹിച്ചേ പറ്റൂ, പിടിച്ചു നിന്നേ പറ്റൂ. നീ എന്താടാ ഈ പറയുന്നേ? നീരജ് അതിനകത്തുണ്ടെങ്കിൽ ഉടനെ എല്ലാരും വിവരം അറിയില്ലേ? ഇനി നമ്മളായിട്ട് ആരോടും പറയണ്ടമ്മേ. ഇനി അതിനകത്ത് ആ അമ്മ ഇല്ലായിരുന്നെങ്കിലോ? ഇല്ലാതെ ഇരിക്കണേ ഈശ്വര. അച്ഛൻ മരിച്ചപ്പോ പോലും പിടിച്ചു നിന്നവളായി ഈ അമ്മ. പക്ഷേ ഇതിപ്പോ അമ്മയ്ക്ക് താങ്ങാൻ വയ്യ മോനെ. നീരജയെ പറ്റി ഇപ്പൊ ഞാനും അലീനയും തമ്മിൽ സംസാരിച്ചോണ്ടിരുന്നത് സ്വന്തം അമ്മ ഇതുവരെ മകളെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അമ്മയെ ഇനി ജീവനോടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ അലീന മോൾക്ക് താങ്ങാൻ പറ്റുമോ? അമ്മ മുറി പോയിരിക്ക, ആർക്കും മുഖം കൊടുക്കണ്ട. അമ്മയ്ക്ക് മറ്റാരെക്കാളും ധൈര്യം ഉണ്ടെന്ന് കരുതിയിട്ട അമ്മയോട് പറഞ്ഞത്. ഞാനൊരു അമ്മയല്ലേട, അതും അലീനയും അപർണയും ഒക്കെ നിന്നെ പോലെ തന്നെ നെഞ്ചി കൊണ്ട് നടക്കുന്ന ഒരു അമ്മ. പ്രത്യേകിച്ച് നീരജയുടെ കഥകളൊക്കെ അറിഞ്ഞ ശേഷം എനിക്ക് അവരെ കാണുമ്പോഴേ സങ്കടമാ. അതിന്റെ കൂടെയാ കൊന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അവനാ, ആ സച്ചി. അവനെങ്ങാനും ഇനി എന്റെ മുന്നിൽ വന്ന് പെട്ടാൽ വെട്ടി കണ്ടിക്കും ഞാൻ അവനെ. ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കാമേ. ആരെയും കൊല്ലണമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ അവനെ കൊത്തിയെറിഞ്ഞ് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്.